മുക്കം നഗരസഭ വർണ്ണോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന കലോത്സവം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഭിന്നശേഷി കലോത്സവത്തിന്റെ ഭാഗമായാണ് മുക്കം നഗരസഭ വർണ്ണോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത്. നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ നിന്നും 100 ഭിന്നശേഷി കുട്ടികൾ പങ്കെടുത്ത കലോത്സവത്തിൽ വിവിധ ഇനം പരിപാടികളും അവതരിപ്പിച്ചു. കലോത്സവം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികളെ മുഖ്യധാരയിലെത്തിക്കുക എന്നത് സമൂഹത്തിന്റെ കടമയാണെന്നും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഇത്തരം കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും പി ടി ബാബു പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ കായിക ഇനത്തിൽ തന്നെ നമ്മുടെ പ്രദേശത്ത് നിന്നെല്ലാം തന്നെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ ഏതൊക്കെ മേഖലയിൽ, കായിക മേഖലയിലാണ്, കലാരംഗത്താണെങ്കിലും എല്ലാ കഴിവുകളുമുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം തന്നെ ഒരു ഉത്തരവാദിത്തം. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ സത്യനാരായണൻ, അബ്ദുൽ മജീദ്, പ്രജിത പ്രദീപ്, റുബീന, കൗൺസിലർമാരായ വേണുഗോപാലൻ മാസ്റ്റർ, ജോഷില സന്തോഷ്, ഐ സി ഡി എസ് സൂപ്പർവൈസർ റീജ, പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.